गुड मॉर्निंग गर्ल्स, वी आर डीलिंग विद द टॉपिक 14 प्रिंसिपल्स ऑफ मैनेजमेंट गिवन बाय हेनरी फायोल. ऑलरेडी वी हैव डिस्कस्ड 4 प्रिंसिपल्स, अदा यूनिटी ऑफ कमांड वे कहिंट. नेक्स्ट वी हैव यूनिटी ऑफ डिरेक्शन. द 5th प्रिंसिपल इज यूनिटी ऑफ डिरेक्शन. यूनिटी ऑफ डिरेक्शन पर वैचा द एंटर ऑर्गनाइजेशन शुड बी मूविंग towards the common objective in a common direction. Adhaayathu related activities okke endu cheyanana parayunnathu, related activities should be grouped together. There should be one plan of action for them and they should be under the charge of a particular manager. Adhaayathu one head and one plan for a group of activities. Adhaanu unity of direction il parayunnathu. There should be complete identity between individual and organizational goals on one hand and between department goals interest on other na parayunnathu. They should not pull in different directions. Eppozhum ore individual interest oru bhagatheku valichazhakkappeda matte endha paraya group objective vare angane aayittundengil orikkalum ore objective achieve cheyyada ipo. അപ്പം ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒരേ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഷുഡ് ബി ഗ്രൂപ്പ് ടുഗെദർ ആൻഡ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ദാറ്റ് എഫേർട്സ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് കോമൺ ഗോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വിത്തൗട്ട് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, അതായത് എന്ത് കിട്ടില്ല എന്നാണ് പറയുന്നത്, യൂണിറ്റി ഓഫ് ആക്ഷൻ കനോട്ട് ബി അച്ചീവ്ഡ്. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് ഇസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലായോ എന്താണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്നുള്ളത്? ദെൻ നെക്സ്റ്റ് വൺ ഇസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മച്ച് ബിഗർ ദാൻ ഇൻഡിവിജ്വൽ. സോ ആസ് ഫാർ ആസ് പോസിബിൾ റിക്കൺസിലിയേഷൻ ഷുഡ് ബി അച്ചീവ്ഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. അതായത് ദ ഇൻട്രസ്റ്റ് ഓഫ് വൺ പേഴ്സൺ ഷുഡ് നോട്ട് ടേക്ക് പ്രയോറിറ്റി ഓവർ ദ ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ എന്നാണ് പറയുന്നത്. അതായത് ഇൻ കേസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഇൻഡിവിജ്വൽ മസ്റ്റ് സാക്രിഫൈസ് ഫോർ ബിഗർ ഇൻട്രസ്റ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇഫ് ദർ ഇസ് എ ഹാർമണി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ജനറൽ ഇൻട്രസ്റ്റ് ദ ലാറ്റസ്റ്റ് ഷുഡ് പ്രിവെയിൽ ഓവർ ദ ഫോർമർ എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിനാവണം എന്ത് കൊടുക്കുന്നത്? മുൻതൂക്കം കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ കംസ് റെമ്യുനറേഷൻ. അതായത് റെമ്യുനറേഷൻ പെയ്ഡ് ടു പേഴ്സണൽ ഓഫ് ദി ഫേം ഷുഡ് ബി ഫെയർ എന്നാണ് പറയുന്നത്. റെമ്യുനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. എന്താ, വാട്ട് ഇസ് റെമ്യുനറേഷൻ? ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ഫോർ ദ സർവീസ് റെൻറ്റേഡ് ബൈ ദ എംപ്ലോയീസ്. സോ റെമ്യുനറേഷൻ ഷുഡ് ബി ഫെയർ ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദി എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. അതായത് റെമ്യുനറേഷൻ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. ആൻഡ് ദിസ് വിൽ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസ് ഫ്രം എംപ്ലോയീസ്. ഓക്കെ ആണ്. അപ്പം ഈ റെമ്യുനറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പെയ്ഡ് ടു വർക്കേഴ്സ് ഫോർ ദെയർ എഫേർട്ട്സ്. സോ ഇറ്റ് ഷുഡ് ബി ഫെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് പേർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിലാവണം, ബോത്ത് ടു എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ലിവിങ് വർക്ക് അസൈൻഡ് എക്സെട്ര. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനൊക്കെയുള്ള നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് വേണം, അതായത് പ്രൊവിഷൻ ഫോർ അതർ ബെനിഫിറ്റ്സ് സച്ച് ആസ് ഫ്രീ എഡ്യൂക്കേഷൻ, മെഡിക്കൽ ആൻഡ് റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് ടു വർക്കേഴ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ആൻഡ് പ്ലീസിംഗ് അറ്റ്മോസ്ഫിയർ ഓഫ് വർക്ക് ഇഫ് ദേ പ്രൊവൈഡ് ഫെയർ റെമ്യുനറേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ റെമ്യുനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാവരുത്. അതായത് സാലറി പെയ്ഡ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ജനറൽ ബിസിനസ് കണ്ടീഷൻസ്, കോസ്റ്റ് ഓഫ് ലിവിങ് ആൻഡ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഫേം. ഓക്കെ, അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. എന്നാൽ അതായത് നല്ലൊരു റെമ്യുനറേഷൻ കൊടുക്കുകയാണ്, ഫെയർ റെമ്യുനറേഷൻ കൊടുക്കുകയാണ്, അത് എംപ്ലോയീസിനൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാവും. ദേ വിൽ പെർഫോം വെൽ ഇൻ ദി ഓർഗനൈസേഷൻ.
Next we have centralization and decentralization. Appa centralization endanu decentralization endanu nalladu manasilakkam. Centralization nu vannal endanu vechale concentration of authority among superiors. Adayathu aarile mathraanu ella authority undava superiors adayathu top level le mathram. Whereas decentralization nu vannal adinte opposite adayathu it means distribution of authority even among subordinate. That is, management must decide the degree of centralization or decentralization of authority to be followed in the organization. That is, or organization le authority centralize cheyano adho decentralize cheyano annalathu theermanikkendathu management aanu. Anyway, arrangement should ensure the optimum utilization of all personnel na parayunnathu. That is, ivide uddeshikkunnathu endha nu vechale if all the decision making powers are vested with the top level management, there is said to be centralization. Nere tirichittu if such powers are also given to lower level management allengil lower level endha paraya subordinates nu kodukkanengil, there is said to be decentralization. Appa Fayolinte abhiprayathil endha nu vechal, organization should strive to achieve a balance between complete centralization and complete decentralization na parayunnu. Adayathu decentralization is highly suitable for large organizations having large number of managerial personnel at different levels, but in small organization endha paraya greater centralization is possible as the number of personnel is involved are less na parayna. But degree of centralization or decentralization not only depends on the size of the organization but also on such factors as the attributes of superiors and the capability and dependability of subordinate. Appo oru vaadu personnel undu managerial personnel organization aanengil avada centralization possible aavum valli valli organization. Nerumachi small organization le aalukalde ennam korave irikkum managerial personnel inde adagondu avarude idayile decentralization athra endavilla na parayunnathu possible aavilla. Okay, അപ്പോൾ അതാണ് മനസ്സിലായത്. അതായത് സെൻട്രലൈസേഷൻ ആണെങ്കിൽ എന്താവും, ദ റോൾ ഓഫ് സബോർഡിനേറ്റ് ഡിക്രീസസ്. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ റോൾ ഓഫ് സബോർഡിനേറ്റ്സ്. സോറി. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്കെലാർ ചെയിൻ. സ്കെലാർ ചെയിനിൽ പറയുന്നത് എന്താണ്? സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ദ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റേഞ്ചിങ് ഫ്രം the ultimate authority to the lowest. Adayathu each order, instruction, message, request, explanation, etc. has to pass through scalar chain. But for the sake of convenience and urgency, this path can be cut short. And this shortcut is known as gangplank to facilitate quick and easy കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പം ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റേഞ്ചിങ് ഫ്രം ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു ദ ലോവസ്റ്റ് റാങ്ക്, അതിനെയാണ് നമ്മൾ സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ആ ഹിയറാർക്കി ഓഫ് അതോറിറ്റി ഫ്രം ദ ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ദ ലോവസ്റ്റ് വൺ ഫോർ ദ പേർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ പാസ് ചെയ്യണമെന്ന് പറയുന്ന ഹയറാർക്കിക്കൽ എന്താ പറയുക അതോറിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ടോപ്പ് ലെവൽ ഡിസൈഡ് ചെയ്യും, പിന്നെ അടുത്ത ലെവലിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അങ്ങനെ അങ്ങനെ ലാസ്റ്റ് സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് എത്തുക ചെയ്യുക. അപ്പോൾ ഇറ്റ് ഇസ് നെസസറി ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് പാസ് ത്രൂ ദ പ്രോപ്പർ ചാനൽസ് ഓഫ് അതോറിറ്റി അലോങ് ദി സ്കെലാർ ചെയിൻ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അതായത് ഓർഡേഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് അറ്റ് ഹയർ ലെവൽ ഷുഡ് ഫ്ലോ ത്രൂ ഇൻറ്റർമീഡിയറ്റ് മാനേജേഴ്സ് ബിഫോർ റീച്ചിങ് അറ്റ് ബോട്ടം ലെവൽ. എന്നാലേ എല്ലാവരും അറിയുന്നുള്ളൂ എന്തൊക്കെയാണ് അവിടെ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ സ്കെലാർ ചെയിൻ ഓൾസോ ഫങ്ഷൻസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ പാത്ത് ബിക്കോസ് ഓൾ കമ്മ്യൂണിക്കേഷൻസ് ആർ റിക്വയർഡ് ടു ഫ്ലോ അലോങ് ദിസ് ലൈൻ ഫ്രം ദ സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ഹാവ് ഓർഡർ. ഓർഡർ ഉദ്ദേശിക്കുന്നത് എന്താണ്? What do you mean by order? That is, management should obtain
orderliness in work through suitable organization of men and material. That is, there should be material and social order in an organization. Na parayunnathu ellathinum krithyamaya oru order undayirikkanam. That is, arrangement of things is called material order, and there should be endha paraya place for everything and everything in its place. But the management of people the arrangement of thing is called endana material order, but the arrangement of people is called social order. But there should be a place for everyone and everyone in his place na parana. But right man should be appointed in the right job. Now, during working hours, each employee should occupy his or her respective position or seats. അപ്പം ഫയോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, ഓർഡർ ഓർ സിസ്റ്റം അലോൺ ക്യാൻ ക്രിയേറ്റ് എ സൗണ്ട് ഓർഗനൈസേഷൻ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം അതായത് ആളുകളെ, അതായത് മെറ്റീരിയലിനാണെങ്കിലും അതായത് ആളുകൾക്കാണെങ്കിലും കൃത്യമായൊരു ഓർഡർ വേണം. അതായത് ശരിക്കും എന്താ പറയുക, അങ്ങനെയുള്ള ആളുകളെ മാത്രമേ, റൈറ്റ് മാൻ ഷുഡ് ബി, ഇതാണ് അദ്ദേഹം പറഞ്ഞത്, റൈറ്റ് പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് ഫോർ എവറി മാൻ. ഓക്കെ, it should be observed by the management. The next one is equity. Equity nu vannal equality of fair treatment. Adhaayid all employees should be treated as equally as possible. Adhaayid it is a combination of fairness, kindness and justice nu parayunnu. Appo equity ensures healthy industrial relations between management and labor, which is essential for the successful working of an enterprise. Ellarum ore pole treat cheyam, manasilayallo. It is necessary to treat the employees with kindness so as to make loyalty and attachment among them towards the organization. That is, everybody should be treated as equal, especially when they are occupying similar positions. Okay, അപ്പോൾ അതേപോലെ മാനേജേഴ്സ് ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് ദെയർ സബോർഡിനേറ്റ്. ദേ ഷുഡ് നോട്ട് നിഗ്ലെക്റ്റ് ഓർ ഡിസ്ക്രിമിനേറ്റ് എംപ്ലോയീസ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ് എക്സെട്ര. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇക്വിറ്റി ഇസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിംഗ് എ സ്മൂത്ത് അറ്റ്മോസ്ഫിയർ ഫോർ മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ് ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ. സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, വർക്കേഴ്സ് ഷുഡ് ബി അഷ്വേർഡ് ഓഫ് ദ സെക്യൂരിറ്റി ഓഫ് ദിയർ ജോബ്. ദിസ് വിൽ എൻഹാൻസ് ദിയർ മൊറേൽ എന്നാണ് പറയുന്നത്. അതായത് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഇസ് ഹൈലി എസെൻഷ്യൽ ടു ഗെറ്റ് മാക്സിമം കോൺട്രിബ്യൂഷൻ ഫ്രം എംപ്ലോയീസ്. അതായത് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് ഓഫ് ബാഡ് മാനേജ്മെൻറ്റ്. അതായത് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ ദ പൊസിഷൻസ് ഹെൽഡ് ബൈ എംപ്ലോയീസ് വിൽ ഡിറ്റീരിയറേറ്റ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. മാതിരി ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ ദ പൊസിഷൻ ലീഡ് ടു വേസ്റ്റേജ് ഓഫ് ടൈം, ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ലേൺ എ ന്യൂ ജോബ്. അപ്പോൾ ഫയോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ടൈം ഇസ് റിക്വയർഡ് ഫോർ എൻ എംപ്ലോയി ടു സക്സീഡ് ഇൻ ഹിസ് ന്യൂ വർക്ക് അസ്യൂമിങ് ഹി പൊസസ് ദീസ് റിക്വസിറ്റ് qualities. മനസ്സിലായത്, റീറ്റെയിനിങ് പ്രൊഡക്റ്റീവ് എംപ്ലോയി ഷുഡ് ഓൾവേസ് ബി എ ഹൈ പ്രയോറിറ്റി ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകളെ മാറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർ ആ പുതിയ ജോബ് പഠിച്ചെടുക്കാൻ കൂടുതൽ ടൈം എടുക്കും. അതുകൊണ്ട് എന്താ പറയുന്നത്, റീറ്റെയിനിങ് പ്രൊഡക്റ്റീവ് എംപ്ലോയി ഷുഡ് ബി എ ഹൈ പ്രയോറിറ്റി ആൻഡ് ദർ ബൈ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ഹയറിങ് ഓഫ് ന്യൂ കാൻഡിഡേറ്റ്. അതേമാതിരി ടൈം റിക്വയേർഡ് ഫോർ എൻ എംപ്ലോയി ടു ഗെറ്റ് യൂസ് ടു എ ന്യൂ ജോബ് ആൻഡ് സക്സീഡ് to doing it well, but if he has removed before that, he will not be able to render worthwhile services. It ultimately increases the quality as well as quantity of work. Then next we have initiative. Initiative parayna endanchal freedom to think out and execute a plan. A recognition of personal creativity can give the highest form of intellectual satisfaction to employees na parayana. That is, management should take steps to encourage workers' initiative, which is defined as new or additional work activity undertaken through self-direction.
അപ്പോൾ ഫയോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മാനേജ്മെൻറ്റ് ഷുഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ഇറ്റ്സ് എംപ്ലോയീസ് ടു സജസ്റ്റ് ഐഡിയാസ് എക്സ്പീരിയൻസസ് ആൻഡ് ന്യൂ മെത്തേഡ് ഓഫ് ജോബ്. അപ്പോൾ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഡു സംതിങ് വിത്തൗട്ട് വെയ്റ്റിംഗ് ഫോർ ഓർഡേഴ്സ് ഫ്രം സുപ്പീരിയേഴ്സ്. അപ്പോൾ ഒറ്റയ്ക്ക് എന്താണ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഇത് എന്താ പറയുക, വർക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സുപ്പീരിയേഴ്സ് ടു ക്രിയേറ്റ് എൻ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് കൺട്യൂസീവ് ഫോർ എവറിത്തിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് പ്ലാൻസ്. സോ ഫോർ അച്ചീവിങ് ദിസ് മാനേജർ ഷുഡ് ഈവൻ സാക്രിഫൈസ് സം പേഴ്സണൽ വാനിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഇനീഷ്യേറ്റീവ് എന്താ പറയുക, ഹൗവർ ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് ഇറ്റ് ഈസ് എ ലൈസൻസ് ടു ഡു വാട്ട് എവർ ഹി ലൈക്സ്. എന്തും തോന്നിയതുപോലെ ചെയ്യുക എന്നുള്ളതല്ല, നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യേറ്റീവ് ഷുഡ് ബി വെൽ വിത്തിൻ എക്സിസ്റ്റിംഗ് ബൗണ്ടറീസ് ആൻഡ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ആർ സപ്പോസ് ടു ഒബ്സർവ് ഡിസിപ്ലിൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് എസ്പ്രിറ്റ് ഡി കോപ്സ്. എന്താണ് ഈ എസ്പ്രിറ്റ് ഡി കോപ്സ് എന്നുള്ളത് നോക്കാം. This means a team spirit or union strength. അതായത് മാനേജ്മെൻറ്റ് ഷുഡ് എൻകറേജ് ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ഹാർമണി ആൻഡ് ജനറൽ ഗുഡ് ഫീലിംഗ്സ് എമംഗ് എംപ്ലോയീസ്. അതായത് പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് വർക്ക്, എൻകറേജ്മെൻറ്റ് ടു സബോർഡിനേറ്റ്സ്, ഗിവിങ് ചാൻസ് ടു ഇംപ്രൂവ് എക്സെട്ര വിൽ ഫോസ്റ്റർ ടീം സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഓർഗനൈസേഷണൽ ഗോൾസ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ഇഫ് ദർ ഇസ് perfect harmony and unity among the employees. It will do well to recall what Henry Ford said, adayith coming together is a beginning, keeping together is a progress, and working together is success. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറയുക, എസ്പ്രിറ്റ് ഡി കോപ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ ഇസ് ബേസ്ഡ് ഓൺ ദ ഓൾഡ് സെയിങ് യൂണിയൻ സ്ട്രെങ്ത്. അതായത് നമ്മൾ പറയാറില്ലേ എന്താ പറയുക, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നുള്ളത്. അപ്പോൾ ദ എൻറ്റയർ ഓർഗനൈസേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് വൺ യൂണിറ്റ്. ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ഡിസ്ഇൻറ്റഗ്രേഷൻ. അതായത് സക്സസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് എൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടീം സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഹാർമണി ആൻഡ് യൂണിയൻ അമംഗ് ദ പേഴ്സണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റ് സ്ട്രെങ്ത് ഓഫ് എ കൺസേൺ. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ ആ ഒരു മോട്ടോ ഉണ്ടല്ലോ, ദാറ്റ് ഷുഡ് ബി ഡിസ്കറേജ് എന്നാണ് പറയുന്നത്. ഇഫ് ദർ ഇസ് എനി മിസ്അണ്ടർസ്റ്റാൻഡിങ് കോസ് ത്രൂ പ്യുവർ കമ്മ്യൂണിക്കേഷൻ ദെൻ മാനേജ്മെൻറ്റ് ഷുഡ് ടേക്ക് ടൈംലി ആക്ഷൻ ടു അവോയ്ഡ് ഇറ്റ്. അതായത് മാനേജേഴ്സ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് അമംഗ്സ്റ്റ് ദ എംപ്ലോയീസ്. അപ്പോൾ ഇഫ് ദർ ഇസ് ടീം സ്പിരിറ്റ് എവ്രിബഡി കോപ്പറേറ്റ്സ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 14 പ്രിൻസിപ്പിൾസ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫയോൾസ് പ്രിൻസിപ്പിൾസ് വെയർ ആക്സെപ്റ്റഡ് വേൾഡ് വൈഡ്. അതായത് ദ വെർ ആക്സെപ്റ്റഡ് നോട്ട് ഓൺലി ബൈ ദ റൈറ്റേഴ്സ് ഓൺ മാനേജ്മെൻറ്റ് ബട്ട് ഓൾസോ ബൈ പ്രാക്ടീസിങ് മാനേജേഴ്സ് ഓൾസോ. ബട്ട് ദർ ആർ സം ക്രിറ്റിസിസംസ് എഗെയിൻസ്റ്റ് ഫയോൾസ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ എന്തൊക്കെയാണ് ക്രിറ്റിസിസം നോക്കാം. ഒന്ന് പറയുന്ന ഇതാണ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് കോഴ്സസ് ഡിസ്ഫങ്ഷണൽ കോൺസിക്വൻസസ്. അപ്പം അവിടെ എന്താ പറയുക, ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ ഓഫ് വർക്കിൽ പറയുന്നുണ്ടല്ലോ എക്സ്പേർട്സിനെ എന്താ പറയുക, ശരിക്കും ജോലി അറിയുന്ന ആളുകളെ അത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രിൻസിപ്പിൾ പറഞ്ഞല്ലോ ഫസ്റ്റ്, ദാറ്റ് കോസസ് ഡിസ്ഫങ്ഷണൽ കോൺസിക്വൻസസ് എന്നാണ് പറയുന്നത്. അതേമാതിരി സം ഓഫ് ദ പ്രിൻസിപ്പിൾസ് അപ്പിയേഴ്സ് ടു ബി കോൺട്രഡിക്ടറി വിത്ത് ഈച്ച് അതർ. നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞപ്പം തന്നെ തോന്നിയിട്ടുണ്ടാവും, ചില ഒരു സ്ഥലത്ത് ഒരുമാതിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒരുമാതിരി പറയുന്നത്. അപ്പോൾ ദാറ്റ് ഇറ്റ് ഇസ് കോൺട്രഡിക്ടറി എന്നാണ് പറയുന്നത്. അതേമാതിരി പ്രിൻസിപ്പിൾസ് ആർ നോട്ട് എംപിരിക്കലി ടെസ്റ്റഡ്, ദെൻ പ്രിൻസിപ്പിൾസ് ആർ ലെസ് സ്യൂട്ടബിൾ ഓർ ഫ്ലെക്സിബിൾ ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. റിജിഡ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പം ഈ എന്താ പറയുക, ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ ഇത് അങ്ങനെ എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദേ ആർ നോട്ട് മച്ച് സ്യൂട്ടബിൾ. ഇനി ടെയ്ലറിസം ഫയോളിസം, അതായത് ലൈക്ക് ടെയ്ലറിസം, ഫയോളിസം ടു ഇസ് ക്രിറ്റിസൈസ്ഡ് ഫോർ ഇറ്റ്സ് മെക്കനിസ്റ്റിക് അപ്രോച്ച് ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതേപോലെ ദ പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഓർഗനൈസേഷൻ ഇസ് എ ക്ലോസ്ഡ് സിസ്റ്റം. പക്ഷെ ഒരിക്കലും ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ലല്ലോ, ഓർഗനൈസേഷൻസ് ആർ ഓപ്പൺ സിസ്റ്റം. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട് ഇതിന് എന്താ പറയുക ക്രിറ്റിസിസമായിട്ട്.
അപ്പം എന്നാലും എന്തായിട്ട് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്? ദിസ് പ്രിൻസിപ്പിൾസ് ആർ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ്. ഇനി ഈ രണ്ടും കൂടെ നോക്കുകയാണ്, ഈ ടെയ്ലറിൻ്റെയും ഫയോളിൻ്റെയും ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ബോത്ത് ടെയ്ലർ ആൻഡ് ഫയോൾ ഹാഡ് എസെൻഷ്യലി ദ സെയിം ഗോൾ ഓഫ് ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ഫേംസ്. രണ്ടാളുടെയും ഉദ്ദേശം ഓർഗനൈസേഷൻ എത്ര സ്മൂത്തായിട്ട് റൺ ചെയ്യുക, എത്ര എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യുക, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് രണ്ടുപേരുടെയും ഈ പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ ഗോൾ. ബട്ട് ദേ ട്രൈ ടു റീച്ച് ദിസ് ഗോൾ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതായത് ടെയ്ലർ എക്സ്പെരിമെൻറ്റഡ് വിത്ത് എ ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് എവിടെ നിന്ന് തുടങ്ങിയ ഒരു സയൻറ്റിഫിക് വേ ആണ് അദ്ദേഹം ടാസ്ക് അപ്രോച്ച് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെത് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയാം. വൈൽ ഫയോൾ വാസ് എന്താ പറയുക, ടോപ്പ് ഡൗൺ അപ്രോച്ച്. ആ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഹിയറാർക്കൽ മൂവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അപ്പോൾ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ബോത്ത് ആർ ഹൈലി അപ്രീഷ്യബിൾ. ഓക്കെ.